എല്ലാവർക്കും നമസ്കാരം. ശ്രേയസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക അച്ചാറാണ്. പാവയ്ക്ക പൊതുവെ ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു വെജിറ്റബിൾ ആണ്. പാവയ്ക്ക അച്ചാറ് മധുരവും സ്വാദിഷ്ടവുമായി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അടുത്തുള്ള ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെയാണ് പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. പാവയ്ക്ക അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് വലിയ രണ്ട് പാവയ്ക്കയാണ്. അത് ചെറുതായിട്ട് ഇങ്ങനെയായിരുന്നു ഞാൻ കഴുകി വെള്ളം ഊറ്റി വെച്ചിരിക്കുന്നതാണ്. അത് കയ്പില്ലാതെയാണ് ഞാനിപ്പോൾ അച്ചാർ വെക്കാൻ പോകുന്നത്. പാവയ്ക്ക അച്ചാറിനുള്ള ചേരുവകൾ, ഇത് ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്ത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്. ഇത് ഒരു കൂടം വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞ് വെച്ചത്. ഇത് ഒരു ശർക്കരയുടെ നാലിലൊന്ന് ഭാഗം ഞാൻ ചീകി വെച്ചത്. ഇത് വറ്റൽമുളക്, ഇത് കറിവേപ്പില, ഇത് ചില്ലി പൗഡർ, ഇത് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് ഉലുവാപ്പൊടിയാണ്, കായം, വിനാഗിരി, ഇതാണ് അതിൻ്റെ ചേരുവകൾ. ഞാൻ ഈ പാവയ്ക്കയുടെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ പോവുകയാണ്. ഇട്ടുകൊടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. വെള്ളം നല്ലതായിട്ട് വറ്റിച്ചെടുക്കണം. നമുക്കുമ്പോലും വെള്ളം കാണല് പാവയ്ക്കയിൽ. പാവയ്ക്ക ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഇത് വെന്ത് പോകാൻ പാടില്ല. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. എന്നിട്ട് പാവയ്ക്കയിലുള്ള വെള്ളം മുഴുവൻ ഇറങ്ങിത്തുടങ്ങി, വെന്ത് പോകാനേ പാടില്ല. വെള്ളം മുഴുവനും വറ്റിക്കഴിഞ്ഞ് ഞാൻ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ചിട്ട് അതിങ്ങനെ ഇളക്കണം. ഇതല്പം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പാവയ്ക്ക വെന്തോന്ന് നോക്കണം. വേകാൻ പാടില്ല. ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാൻ പോവണം. അച്ചാറിനുള്ള മസാല ഞാൻ തയ്യാറാക്കാൻ പോവുകയാണ്. ആദ്യം എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്യുന്നത്. നല്ലെണ്ണ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. എണ്ണ ചൂടായി ഞാൻ കടുകിട്ട് കൊടുക്കാൻ പോവുകയാണ്. കറിവേപ്പിലിടാൻ പോവാണ്. ഇഞ്ചി വെളുത്തുള്ളി, വെളുത്തുള്ളി എത്ര വെള്ളം ചേർക്കാമെന്ന് അത്രയും നല്ലതാണ് വെളുത്തുള്ളി ചേർക്കുന്നത്. അച്ചാറിന് നല്ല മണവും കിട്ടും, നല്ല ഗുണവും ആ വെളുത്തുള്ളി നമ്മുടെ ശരീരത്തിന്. ഇനി വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകെല്ലാം മൂത്ത് കഴിഞ്ഞ് ഇനി ഞാൻ തീ ലോ ഫ്ലെയിമിലാക്കുകയാണ്. ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. മുളക് മൂത്ത് കഴിഞ്ഞ് ഇനി ഞാൻ ഈ ശർക്കര ചീകി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുകയാണ്. അത് കയ്പ് മാറാൻ വേണ്ടിയാണ് ശർക്കര ചേർക്കുന്നത്. അത് കഴിക്കാത്ത ആരും പാവയ്ക്ക അച്ചാർ കഴിക്കും. ഒരു കയ്പോതുമില്ല, നല്ല രുചിയാണ് അച്ചാർ കഴിക്കാൻ.
ഇനി ഞാൻ പാവയ്ക്ക ഇട്ട് കൊടുക്കുകയാണ് പാവയ്ക്ക എത്ര എടുക്കുന്നോ അതനുസരിച്ചുള്ള മുളകുപൊടി എടുത്താൽ മതി ഞാൻ ഉലുവപ്പൊടി ഇടുകയാണ് അത് ഞാൻ ഈ സ്പൂൺ ഒരു സ്പൂൺ ഉലുവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ വിനാഗിരി ഒഴിക്കുകയാണ് എനിക്ക് ഇതിനൊരു 3 സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കണം അത് ഏത് സ്പൂൺ ഞാൻ 3 ടീസ്പൂൺ ആണ് അതിന് ഞാൻ കായപ്പൊടി ഇടിടുകാണ് നല്ല മണം കിട്ടു വെച്ചാറിന് വെള്ളം ചേർക്കാനുണ്ട് അത് എത്ര ദിവസം മള്ളി തിരുന്ന് ഇരിക്കും ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി യാതൊരു കേടും വരത്തില്ല ഞാൻ ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ടോ എന്ന് ഉപ്പ് കുറവാണ് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് വെന്തു പോകാൻ പാടില്ല കടി കൊള്ളണം പാവയ്ക്കായ അല്പം പോലും കയ്പില്ല കയ്പ് ഉണ്ടാ കയ്പില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ശർക്കര ചേർക്കുന്നത് കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറാണിത് ലോ ഫ്ലെയിമിൽ ഇട്ട് ഇങ്ങനെ ഇളക്കി കൊണ്ടേ നിൽക്കണം അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് പാവയ്ക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒട്ട് കയ്പേ ഇല്ല നല്ല മധുരമുള്ള ഒരു അച്ചാറാണ് നിങ്ങൾ വീട്ടിൽ വന്ന് തയ്യാറാക്കി നോക്കണം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഇടുക അതിനുള്ള മറുപടി തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം